ഒരു ജാപ്പനീസ് ഭക്ഷണത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പേര് കട്സു ചിക്കൻ കറി. കട്സു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പല സംഭവങ്ങളും നമുക്ക് ജാപ്പനീസ് ഒതന്റിക്കായ സംഭവങ്ങൾ വേണം. പക്ഷെ നമുക്കത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഇന്ത്യൻ സ്റ്റൈലാണ് ഇവിടെ ചെയ്യാൻ പോണത്. സ്റ്റിക്കിയായ റൈസും അതിൻ്റെ മുകളിൽ നല്ല പാൻ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റും അതിൻ്റെ മുകളിൽ കുറച്ച് നല്ല ഗ്രേവി ഒഴിച്ചിട്ട് തരിക. ഇതാണ് ഒരു നോർമൽ ചിക്കൻ കട്സു കറി. അപ്പം നമ്മൾ ആദ്യം സോസ് ഉണ്ടാക്കാൻ പോകണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്ത ഉള്ളി, ഇഞ്ചിൻ്റെ കഷ്ണങ്ങൾ എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് വഴറ്റുക. ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്യാം. ഈ പൊടി മസാലകൾക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കറീൻ്റെ മസാല നിങ്ങൾക്ക് ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ഈ മിക്സ്ചർ നമ്മുടെ പാനിൽ ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മൈദയുടെ പൊടി ആഡ് ചെയ്യണം. ഈ മൈദപ്പൊടി എന്തിനാണ് ആഡ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ സോസ് ഒന്ന് കട്ടിയായി വരാനാണ്. ഈ സോസ് നല്ല ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കിയത് ഇതിലേക്ക് അരിച്ചൊഴിക്കാവുന്നേ ഉള്ളൂ. ചിക്കൻ സ്റ്റോക്ക് എൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മാഗിൻ്റെ ക്യൂബാണ് എടുക്കുന്നത്. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ മറ്റേ സോസിൽ ഉപ്പ് ആഡ് ചെയ്യാത്തത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. ചെറിയ കഷ്ണമാക്കിയിട്ടുള്ള മാഗിൻ്റെ ക്യൂബിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് തയ്യാറാണ്. ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണിത്. മാഗി ക്യൂബിൽ MSG പോലത്തെ സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക്, അത് വേണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇത് കുറച്ച് നേരം തിളക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. ഇതിനി ചൂടാറണം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കൊരു മിക്സർ ഗ്രൈൻഡറിലോ ഒരു ഹാൻഡ് ബ്ലെൻഡറോ യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അരച്ച സോസ് വീണ്ടും നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച്, കൂടുതൽ കട്ടിയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ സോയാ സോസ്, തേങ്ങൻ്റെ ക്രീമോ അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമോ, ബ്രൗൺ ഷുഗറോ നോർമൽ ഷുഗറോ ഒക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ സോസ് റെഡിയാണ്. ഒരു യെല്ലോയിഷ് ടു ബ്രൗണി സ്റ്റൈൽ സോസ് ആയിരിക്കും നമുക്കുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര എത്ര വേണോ അതിനനുസരിച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. ജാപ്പനീസിൽ കട്സു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കട്ട്ലെറ്റ് ആണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതുണ്ടാക്കാൻ വേണ്ടി ബോൺലെസ് ആയിട്ടുള്ള ബ്രസ്റ്റാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതൊരു പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞ് കുറച്ച് കനവുള്ള എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബേഴ്സൊക്കെ പൊട്ടി പെട്ടെന്ന് ഫ്രൈ ആയത് വരും. ഇനി ഇത്തിരി മൈദപ്പൊടിയിലേക്ക് കുരുമുളകിൻ്റെ പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. മറ്റൊരു പാത്രത്തിൽ മുട്ട ഉടച്ച് മിക്സ് ചെയ്ത് വെച്ചതും അതുപോലെ ബ്രെഡ് ക്രംസ് മറ്റൊരു പാത്രത്തിലും റെഡിയാക്കണം. അടിച്ച് പരത്തിയ നമ്മുടെ ബ്രസ്റ്റ് നമ്മൾ ആദ്യം മൈദയിൽ രണ്ട് ഭാഗത്തും കോട്ട് ചെയ്ത് എക്സസായ മൈദയൊക്കെ കൊട്ടിക്കളഞ്ഞതിന് ശേഷം മുട്ട അടിച്ചതിലും പിന്നീട് ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കോട്ട് ചെയ്ത് നമുക്കൊരു പരന്ന പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. കട്സു ചിക്കൻ നോർമലി ഡീപ് ഫ്രൈ അല്ല ചെയ്യാറ്, പാൻ ഫ്രൈ ആണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു പരന്ന പാത്രം എടുക്കുന്നത്. എന്ത് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എനി ന്യൂട്രൽ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് സൺഫ്ലവർ പോലത്തെ പ്രത്യേകിച്ച് രുചിയോ മണമോ ഇല്ലാത്ത ഏത് ഓയിലും. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തുകൊണ്ടും പാൻ ഫ്രൈ ചെയ്യുന്നതുകൊണ്ടും പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട് പുറത്ത്. അപ്പോൾ ഒരു മീഡിയം ഫ്രൈയിൽ വെച്ചിട്ട് നിങ്ങളൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മാക്സിമം ഒരു സൈഡ് കുക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വെന്ത് കിട്ടും ഈ സംഭവം. ഒരു സ്റ്റേക്ക് റെഡിയാക്കുന്നത് പോലെ തന്നെ ഉള്ളൊരു വലിയ പീസായിരിക്കും ഇതുണ്ടാവുക. ഇത് പിന്നീട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസിൻ്റെ മുകളിൽ പ്രസൻറ്റ് ചെയ്യാം. നോർമലി സ്റ്റിക്കി ആയ ഒരു തരം റൈസാണ് ഇവർ യൂസ് ചെയ്യെങ്കിലും നമ്മളിവിടെ ഉപയോഗിച്ചിരുന്ന നെയ്ച്ചോറ് പോലത്തെ അരി വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് സെർവ് ചെയ്യുന്നത്. റൈസിൻ്റെ മുകളിൽ ചിക്കൻ്റെ കട്ട്ലറ്റ് ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ആ ഗ്രേവി ഒഴിക്കലാണ് കട്സു ചിക്കൻ കറീൻ്റെ ഒരു സെർവിങ് സ്റ്റൈൽ. ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഉണ്ടാക്കാനാണെങ്കിൽ അതിലും എളുപ്പമാണ്. സ്കൂളിൽ പോണ കുട്ടികൾക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ലഞ്ച് ബോക്സ് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സിമ്പിൾ സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ കട്സു ചിക്കൻ കറി എന്ന് പറഞ്ഞ പരിപാടി. അപ്പം മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.